അങ്ങനെ കാലവർഷം എത്തിയില്ല എത്തിയില്ല എന്നുള്ള പരാതി മാറിക്കിട്ടി എല്ലാവർക്കും. കാലവർഷം വഴി എന്നുള്ള രീതിയിലൊക്കെ പേപ്പറിലും ഇങ്ങനെ ടി വിയിലൊക്കെ വാർത്തകളായിരുന്നു. കാലവർഷം കനിഞ്ഞില്ല, പ്രത്യേകിച്ച് എറണാകുളം സ്ഥലത്ത് മഴ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായിട്ട് നന്നായിട്ട് മഴ പെയ്തിട്ട് മൂന്നാല് ദിവസം നിർത്തി അങ്ങോട്ട് പെയ്യുകയാണ്. അതനുസരിച്ച് സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ സുഖം, മാതാപിതാക്കൾ ഇച്ചിരി ബുദ്ധിമുട്ട്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം തന്നെ ഈ മഴ തുടങ്ങുന്ന എപ്പോഴാ, നമ്മള് വേനലവധി കഴിഞ്ഞ് രണ്ടു മാസമൊക്കെ അവധിയായി കഴിഞ്ഞ് സ്കൂൾ തുറക്കണ അന്ന് തുടങ്ങും മഴ അല്ലെ. നമ്മൾ പറയുന്നത് ഇന്ന് മഴ തുടങ്ങും, ശരിയോ ശരിയായിട്ടുണ്ട് പലപ്പോഴും. ഒന്നുകിൽ അന്ന് വൈകുന്നേരം തോന്നും മഴയായിരിക്കും, പൂരാ മഴയായിരിക്കും. പിന്നെ മഴയത്ത് നമ്മൾ കുടയും പിടിച്ച് ഓവർകോട്ടൊക്കെ അന്ന് ആയി തന്നെ ഉള്ളൂ, മഴയും കുടയും പിടിച്ച് കുറെ ആൾക്കാർ ഓവർകോട്ട് ഇട്ട് വരും. സ്കൂളിലേക്ക് പോകുന്ന രസമായിരുന്നു. പിന്നെ ഒരു ഇടങ്ങേറെ കാലത്തിടിച്ച് ഇങ്ങനെ മഴത്ത് ഇങ്ങനെ നിൽക്കും, വഴി സ്കൂളിൽ പോകും, ഇതൊക്കെ തന്നെയായിരുന്നു. അന്ന് ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സ് തോന്നുന്നുണ്ട് ഈ മഴയുടെ കഴിഞ്ഞിട്ട് സ്കൂൾ തുറന്നാൽ മതി എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു നല്ലൊരു ചിന്തയായിരുന്നു എനിക്ക് ഇപ്പോൾ തോന്നി. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ മൂന്നാല് ദിവസമായില്ലേ സ്കൂളുകൾ അവധി കൊടുത്തിട്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ എറണാകുളം കുറച്ച് സ്ഥലങ്ങളിൽ, ഈ ടൗൺ കുറച്ച് സ്ഥലങ്ങളിൽ ഇച്ചിരി വെള്ളക്കെട്ട് കുറവുണ്ടെങ്കിൽ പോലും ചെല്ലാനും അതുപോലത്തെ സ്ഥലങ്ങളിൽ കടലോര പ്രശ്നമൊക്കെ വല്ലാത്ത ഭീഷണിയാണ്. അവിടെ സ്ഥിരം വരുന്ന അവരിപ്പോഴും അതിന് മോചിതമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ അവസ്ഥ വരുമ്പോൾ ഈ മഴക്കാലം കണ്ടുകൊണ്ട് തന്നെ ഈ സ്കൂളുകളിലെ കോളേജുകളിലൊക്കെ അവധികളൊന്ന് ക്രമീകരിക്കണം നല്ലതായിരിക്കും. അപ്പം എൻ്റെ മനസ്സിലൊന്ന് കാര്യം, കഴിഞ്ഞ ദിവസം മനസ്സിൽ തോന്നിയ കാര്യം കുറച്ചൊരു ശക്തിയായത് കഴിഞ്ഞ ദിവസം ഈ ഫേസ്ബുക്കിൽ അയനിക എന്നൊരു ഗ്രൂപ്പ്, അയനിക സൊസൈറ്റി എന്നൊരു ഗ്രൂപ്പിൽ ഒരു ചർച്ച വന്നു. അല്ലെങ്കിൽ ആ ചർച്ചയ്ക്ക് വേണ്ടി ഒരു ഇട്ടുണ്ടായിരുന്നു, ഇനിയെങ്കിലും വേണം നമുക്കൊരു പുതിയ അധ്യയന കലണ്ടർ. മധ്യവേനലവധി വേണോ, കാലവർഷ അവധി വേണോ, അടിപൊളി ചോദ്യം. എനിക്കത് ഒരു നോട്ടഡ് ആയിട്ട് തോന്നി. എന്ന് പറഞ്ഞാൽ നല്ലൊരു നമ്മൾ ചിന്തിച്ചൊരു കാര്യമുള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അധികൃതം ചിന്തിക്കേണ്ട സമയമായി അല്ലേ. ഈ അവധി വേണോ എന്ന് പറഞ്ഞാൽ ഒരു മൊത്തത്തിൽ അറിയാമല്ലോ, ഇപ്പോൾ തന്നെ സ്കൂളിൽ കുട്ടികൾ പോകുന്ന ഈ മഴക്കാലത്ത് പോകുന്ന തന്നെ മാതാപിതാക്കൾ ടെൻഷനാണ്. ഇപ്പോൾ ബസ്സിലായിരിക്കും ചിലർ പോകുന്നത്, ചിലർ ഓട്ടോറിക്ഷയിലായിരിക്കും, ചിലർ സ്കൂട്ടറിൽ അല്ലെങ്കിൽ സൈക്കിളിലൊക്കെ ലോങ്ങും അടുത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇവർ തിരിച്ചു വേണ്ടി മാതാവിൽ ടെൻഷൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പോണ എറണാകുളം സംബന്ധിച്ച് പോണ വഴി ചിലപ്പോൾ വരുന്ന വഴി നോർത്തിൽ അവിടെയൊക്കെ വെള്ളക്കെട്ടാണെങ്കിൽ വരാൻ വഴുകും, ഓട്ടോറിക്ഷ വഴുകും, പിന്നെ അവരെ വിളിക്കാൻ പോക്കും പ്രശ്നങ്ങളും ഇതൊക്കെയാണ്. പിന്നെ കൂടാതെ രോഗങ്ങൾ, എന്നാതിരി രോഗങ്ങൾ. പണ്ട് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ചെളിയിലൊക്കെ ചവിട്ടിയാണ് ഒരു പ്രശ്നം ഉണ്ടായില്ല, ഇന്നത്തെ വെള്ളത്തിൽ ചവിട്ടിയ എലിപ്പനി ഡെങ്കിപ്പനി ഇല്ലാത്ത രോഗങ്ങളില്ല. രോഗങ്ങൾ കൂടി എന്നാൽ അത്രത്തോളം മാലിന്യമായി നമ്മുടെ ഈ മൊത്തത്തിൽ പരിസരമൊക്കെ മാലിന്യ സമയത്ത്. തീർച്ചയായും ഇതിനൊരു മാറ്റം വരുത്തേണ്ട, ഈ അവധിക്ക് മാറ്റം വരുത്തേണ്ട ഒരു നല്ലൊരു തീരുമാനം തന്നെയാണ് എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ്. ഉദാഹരണമായിട്ട് ഈ ചൂട് ഏറ്റവും കൂടുതലുന്ന ഒരു അവസ്ഥയും ആ സമയത്തും ഈ പറഞ്ഞ അതിനുശേഷം ഈ മൺസൂൺ വരുവാണ്, ഇതുകൂടെ രണ്ടും ഒരു ജോയിൻ ചെയ്ത് ഒരു അല്ലെങ്കിൽ ഈ മൺസൂൺ സമയത്ത് സമയമൊക്കെ പല സ്ഥലങ്ങളിലും അഡ്ജസ്റ്റൻ്റാണ്, അഡ്ജസ്റ്റ് ചെയ്ത് ഈ മൺസൂണിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു അവധി കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഈ ടെൻഷൻ ഒരുവിധം ഒഴിവാക്കും, ഈ അവധി കൊടുക്കൽ ഒഴിവാക്കും. ഈ അവധി കൊടുക്കുന്നതുകൊണ്ട് ഗുണമൊന്നുമില്ല, കൂടുതൽ സ്കൂളിൽ പഠിപ്പിച്ചാൽ ആ ഒരു ടൈമിംഗ് നഷ്ടപ്പെടും. തീർച്ചയായും ഇതൊരു ആരോഗ്യപരമായ ഒരു ചർച്ചയാണ് ഇവർ വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. തീർച്ചയായും ഇതിനെപ്പറ്റി അധികൃതർ നല്ലൊരു തീരുമാനമെടുത്ത് ഇനി വന്ന സമയങ്ങളിൽ ഒരു മാറ്റം വരുത്തിയാൽ, ഈ മൺസൂണിൽ ഉൾപ്പെടുത്തിയൊരു അവധി കൊടുത്താൽ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കാണാം.